നമസ്കാരം, പൊതുവെ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷം സകല നിയമങ്ങളും ലംഘിച്ച് കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ ലെബനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കനത്ത നാശം വിതച്ച് മുന്നേറുന്ന പശ്ചാത്തലത്തിലിതാ ഇസ്രായേലിനെ ഞെട്ടിച്ച് അവരുടെ തലസ്ഥാനമായ ടെല്ലവീവിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദ് ആസ്ഥാനത്തിന് നേർക്ക് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം. ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നു. ദീർഘദൂര ബലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയത്. മിസൈൽ വിക്ഷേപിച്ചതോടെ ടെല്ലവീവിലുടനീളം അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇതോടെ കൂട്ടത്തോടെ ബങ്കറുകളിൽ അഭയം തേടിയെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥാനത്ത് എത്തും മുൻപ് മിസൈൽ നിർവീര്യമാക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നതെങ്കിലും മൊസാദ് ആസ്ഥാനത്ത് വെച്ച് നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇസ്രായേൽ ഇതുവരെ മുക്തമായിട്ടില്ല. സമാന ആക്രമണങ്ങൾ കൂടുതലുള്ള ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഉണ്ടായേക്കാമെന്ന നിഗമനത്തിലാണ് ഇസ്രായേലും. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ ആക്രമണം ഇസ്രായേൽ വളരെ ശക്തമാക്കിയിരിക്കുകയാണ്. പേജാർ ആക്രമണത്തോടെ കൂടുതൽ വഷളായ ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തോടെ യുദ്ധ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമാക്കിയും അറബ് യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും ഹിസ്ബുള്ള നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നു. വടക്കൻ ഇസ്രായേലിലുള്ള ഇസ്രായേൽ വ്യോമ താവളങ്ങളുടെ നേർക്കും മിസൈൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയിരുന്നു. എങ്കിലും മൊസാദിന്റെ ആസ്ഥാനത്തിന് നേർക്ക് നേരിട്ടുള്ള ഒരു ആക്രമണം ഇത് ആദ്യമായാണ്. വൻ ആയുധശേഖരം ഹിസ്ബുള്ളയുടെ പക്കലുണ്ട് എന്നത് ചുരുക്കം. ഹിസ്ബുള്ള ഇസ്രായേൽ ആക്രമണം മുറുകുന്ന പക്ഷം ഹമാസും തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാനുള്ള സകല സാധ്യതകളും ഉണ്ട്. എങ്കിലും പ്രധാനമായും ഇപ്പോൾ സംഘർഷം നടക്കുന്നത് ലെബനാനും ഇസ്രായേലുമായിട്ടാണ്. സാധാരണക്കാരായ സിവിലിയന്മാരും കുട്ടികളും സ്ത്രീകളും ഒക്കെയാണ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. അതിനാൽ തന്നെയാണ് കനത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംഭവിക്കുന്നതെന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഭൂരിപക്ഷം അന്താരാഷ്ട്ര സമൂഹവും ഐക്യരാഷ്ട്രസഭയുമൊക്കെ ആവശ്യം ഉന്നയിക്കുന്നത്. എന്നാൽ സിവിലിയന്മാരെ മനുഷ്യ കവചമാക്കി കൊലയ്ക്ക് കൊടുക്കുകയാണ് ശത്രുക്കൾ എന്നതാണ് ഇസ്രായേലിന്റെ വാദം. എന്നാലും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഹിസ്ബുള്ളയും എന്നത് മൊസാദ് ആസ്ഥാനത്തിന് നേർക്കുള്ള ആക്രമണത്തിലൂടെ വ്യക്തമായിരിക്കുകയാണ്.